നമസ്കാരം. ഭദ്രാസ് വേളയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതിബാല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കൊറോണ ടെസ്റ്റ് എടുക്കാൻ പോവാണ് നാട്ടിൽ വരുന്നതിന് മുന്നേ ഉള്ളത്. അപ്പം എന്താ പറയാ, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ രാവിലെ തൊട്ട് എന്റെ ഹാർട്ട് പിടിക്കുന്ന ഗുഡു 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 ഇത് അത്ര പേടി കേട്ടോ. എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പ്രേംജൻ എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല, സംഭവം ഭയങ്കര ഈസിയ. അയ്യോ എനിക്കറിയത്തില്ലേ, ടെൻഷൻ എടുത്തിട്ട്. പിന്നെ ഒരു ടെൻഷനും ഇല്ലാത്ത ഒരാളെ കാണിച്ചു തരാം കേട്ടോ. പിങ്ക് മാസ്ക് ഒക്കെ വെച്ചോണ്ടിരിക്കുക അല്ലേ. മാസ്ക് അകത്ത് വെച്ചേ, ഇങ്ങനെ മുഖം കാണിച്ചു വെച്ചേ. എവിടെ പോവാ? ഡോക്ടറെ അടുത്ത് പോവാനോ? അതെ, ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ വെക്കാൻ പോവല്ലേ. കുഞ്ഞു ഭയങ്കര ഹാപ്പി അല്ലായിരുന്നു ഇന്ന്. അവിടെ ചെല്ലുമ്പോ പറയും എത്ര നേരം ഹാപ്പിനെസ് കാണുമെന്ന്. എന്നോട് പറഞ്ഞത് മോളൂനും അച്ഛനും പ്രേംചാട്ടനും ഒന്നും വേണ്ട, ഇനിക്ക് മാത്രം മതി ആ സംഭവം എന്നൊക്കെ പറഞ്ഞോണ്ടാ പോകുന്നേ. അപ്പൊ ഒന്നുമില്ല, ഞാൻ എനിക്ക് ടെൻഷൻ ആണോ, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. വെറുതെ ചിരിക്കുന്ന സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാ. അപ്പം അവിടെ തന്നിട്ട് ടെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണാവേ ഈ കോലത്തിലാണോ എങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞുവിടാം. കൊറോണ ടെസ്റ്റ് എടുത്തോ മോനു? വേനോ എന്താ ചെയ്തേ? എന്താ ചെയ്തേ? എങ്ങനെ നമ്മുടെ ഫസ്റ്റ് കൊറോണ ടെസ്റ്റ് കഴിഞ്ഞല്ലേ പിന്നെ? അയ്യോ, ഇത് എടുക്കുന്നത് വരെ എന്റെ മുഖമായിരുന്നു ഇങ്ങനെ അല്ലേ പിന്നെ? ടെൻഷൻ എടുത്ത് ടെൻഷൻ എടുത്ത് അമ്മയുടെ മുഖം കൊറോണ ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോ ഇതിട്ട് കുഞ്ഞിയുടെ മുഖം ഇങ്ങോട്ടും. എന്റെ ആയുസിന്റെ പകുതി ടെൻഷൻ പേടിയില്ലായിരുന്നു. നമ്മുടെ കൊറോണ ടെസ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ നല്ല അനുഭവമായിരുന്നു, വളരെ സൂപ്പർ ആയിരുന്നു. എല്ലാരും ചെയ്യണം. എന്തനുഭവം പറയാനാണ്? ഞാനോ? ഇതെന്റെ എത്രാമത്തെ കോവിഡ് ടെസ്റ്റ്? നാലാമത്തെ. പേടിയിട്ടോ? പേടിയാണേ, പേടിയാണേ. കഴിഞ്ഞാൽ വലിയ പുള്ളിയാട്ടോ, നാല് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ എന്റെ അഹങ്കാരം. അപ്പം ഇനിയിപ്പോ കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ട്. സാധനമൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പാക്കിംഗ് തുടങ്ങണം. പാക്കിംഗ് തുടങ്ങിയിട്ടില്ല. കുഞ്ഞി കുഞ്ഞി കുഞ്ഞു വേനു എത്തോടോ. കുഞ്ഞി അങ്ങോട്ട് പോയപ്പോഴേ എന്തായിരുന്നു ഡയലോഗ് എന്നറിയോ? അങ്ങോട്ട് പോയപ്പോ പറഞ്ഞു, ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ മോനെ, അവിടെ ചെല്ലുമ്പോ അവര് മൂക്കിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു മോളൂന് ചെയ്യും, അച്ഛന് ചെയ്യും, അപ്പൊ കുഞ്ഞു പേടിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ പറഞ്ഞു കുഞ്ഞിക്കും ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ വേണ്ട, അമ്മയ്ക്കും അച്ഛനും വേണ്ട, എനിക്ക് മാത്രം മാത്രം ഇനി ചെയ്യണോ മോനെ? വേണ്ടേ, ഇനിയും ചെയ്യണോ? മൂക്കിന്റെ അകത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടണോ? മൂക്കിന്റെ അകത്ത് ഇങ്ങനെ ഇടണോ? വേണ്ടേ, മതിയായോ? ഇനി കൊച്ചി എയർപോർട്ടിൽ ചെല്ലുമ്പോ ഒന്നും കൂടി ഉണ്ട്, മൂക്കിന്നും തൊണ്ടയിൽ നിന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ വെറുതെ പേടിച്ചു. എന്റെ അതാ മൂക്കിന്റെ ഇവിടെ വരെ അവരെ ചെയ്തോളൂ, എല്ലാരും ഇവിടെ വരെ ചെയ്യുന്നൊക്കെ പറയാം. എന്റെ ഇത്ര എടുത്തുള്ളൂ കേട്ടോ അപ്പളെ, അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അപ്പം സത്യം പറയാലോ, ഞാനടിച്ച ടെൻഷൻ ഞാൻ പറയായിരുന്നു. എന്റെ ആയുസിന്റെ പകുതി തീർന്നു, കാരണം എനിക്കിത് എങ്ങനെയാന്ന് അറിയാത്തോണ്ടും ചിലരൊക്കെ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ സംഭവമൊന്നുമില്ല, വളരെ സിമ്പിളായിരുന്നു, അതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷമാണ്. അപ്പൊ ബാക്കി വീഡിയോ നമുക്ക് മേടിച്ചെന്ന് പാക്ക് ചെയ്യുമ്പോ കാണാം. എന്താ പറയുന്നേ?
കുഞ്ഞെന്നാ കഴിക്കുന്നേ? എന്തൊരു സ്വീറ്റ്സ്. പിന്നെ നമ്മൾ എന്താ മേടിച്ച? കട്ട്ലറ്റ്. ഇതാണ് നമ്മുടെ തവ പപ്സ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ദുബായിലെ ലാസ്റ്റ് സ്നാക്സ് കഴിപ്പാട്ടോ, ലസ്തീത സ്നാക്സ് കഴിപ്പായിരുന്നു ഇവിടെ നിന്ന്. ലാസ്റ്റ് എന്നല്ല, എന്ന് വെച്ചാല് ഇനി ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇനി കഴിച്ചോട്ടെ, കൊള്ളാട്ടോ. ഇതാണ് തവ പപ്സ്. നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല കേട്ടോ. അല്ല, കൊള്ളാ കുഞ്ഞി. കുഞ്ഞിന്റെ സംഭവം ടേസ്റ്റ് ഉണ്ടോ? യമ്മിയാണോ? അത് കുഞ്ഞിക്ക് ആ കടല അങ്കിള് കൊടുത്തതാ. ഇതൊക്കെ മേടിച്ചു പോകും. അപ്പൊ കഴിക്കട്ടെ, തരാം. നീ നോക്കുന്നില്ലല്ലോ കുച്ചക്കുട്ടി. അയ്യോ, ഫ്രണ്ട് ഇരുന്ന രസമായിരുന്നു അല്ലേ? ഏച്ചക്കല്ല പാപ്പു. തന്നല്ലോ ഞാൻ എന്തേ ഇരിക്കുന്നു. അയ്യോ, ഇതില്ല, ഇത് കണ്ടോ, ഫ്ലാഷ് അടിക്കുമ്പോ കണ്ണ് കണ്ടോ, പ്രേതം പോലെ. ഈ കട്ടല്ലേ, ഇത് പോകുന്നില്ല, ഇനി എന്ത് ചെയ്യും?